السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووصير الإنسان بوالديه حملته أمه وهنا على وهر وفصاله في عامين أن اشكر لي ولوالديك ومعنى رأي دعاء دعا سكول پتداء كلا سهودر ماري صحودر അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു പ്രഭാതം കൂടി ഒരു ദിവസം കൂടി അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയിരിക്കുകയാണ് നമുക്കതിനാഹുവിനെ സ്തുതിക്കാം അള്ളാഹുവിനെ ശുക്ര അർപ്പിക്കാം അലഹമദില്ലാ അലഹമദില്ലാറബുല്ലമീൻ ഇന്നത്തെ പഠന ക്ലാസിന്റെ ആമുഖമായി യോദി കേൾപ്പിച്ചത് സൂറത്തുൽഖുമാനിലെ പതിനാലാമത്തെ ആയത്താണ് വിശുദ്ധ ആ മറ്റു പലയിടത്തും സൂറത്തുൽ ഹക്കാഫ് സൂറത്തുൽ ഇസ്രായേൽ ഇവിടെയൊക്കെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളും കടമകളും അതിന്റെ പ്രാധാന്യവും വിശദീകരിക്കുന്ന ഭാഗങ്ങൾ കാണാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്തുൽ സൂറത്ത് പതിനാലാമത്തെ വാലുദേഹി മനുഷ്യരോട് നമ്മളോട് അള്ളാഹുത്താല വസിയത്ത് ചെയ്തിരിക്കുന്നു ഉപദേശിച്ചിരിക്കുന്നു എന്താണ് ഇപ്പൊ വാലുദേവ് മാതാപിതാക്കളുടെ കാര്യത്തിൽ ഹമലത്തുവു ഉമ്മു വഹിൻ അല വഹുൻ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവനെ അവന്റെ മാതാവ് ഗർഭം ഗർഭഞ്ചു വന്നത് ആമീൻ അവന്റെ വിലയൂട്ടൽ പ്രായമാണെങ്കിൽ രണ്ടു വർഷവുമാണ് അങ്ങനെ ഏതാണ്ട് മൂന്ന് വർഷക്കാലം രണ്ട് വർഷം മുലയൂട്ടൽ കാലവും അതേപോലെ തന്നെ ഏതാണ്ട് ഒരു വർഷത്തിനടുത്ത് പത്ത് മാസം എന്നൊക്കെയാണല്ലോ പറയാറുള്ളത് അപ്പോ ഗർഭത്തിലെ പ്രയാസങ്ങളും ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടി മാതാവ് അനുഭവിച്ച സമർപ്പിത ജീവിതം അത് ഒരിക്കലും തന്നെ മക്കൾ മറക്കാൻ പാടില്ല നമ്മൾ ഇന്ന് എത്രയോ ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിയിട്ടുണ്ടാകാം സുഖ ദുഃഖ സമ്മിശ്രമായ ജീവിതത്തിന്റെ വഴിത്താരകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴും നമ്മൾ ഈ ദുനിയാവിൽ വരാൻ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ആ മാതാപിതാക്കളോടുള്ള കടപ്പാട് ഒരു നിമിഷം പോലും തന്നെ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല നമ്മൾ വിസ്മൃതരാകാനും പാടില്ല അതുകൊണ്ട് അള്ളാഹു പറയാണ് അതിഷ്കുലി വലി വാലിതേക്ക് എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം അള്ളാഹുവിന് ശുക്രി ചെയ്യണം എന്റെ മാതാപിതാക്കൾക്കും ശുക്ര ചെയ്യണം നോക്കൂ അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുവിന് ശുക്രു ചെയ്യണം എന്നുള്ളതിൽ സംശയമില്ല നമുക്ക് ശ്വസിക്കാൻ വായു തരുന്നത് കുടിക്കാൻ വെള്ളം തരുന്നത് ജീവിക്കാൻ ഈ പ്രപഞ്ചത്തെ വാസയോഗ്യമാക്കിയത് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നത് ഒക്കെ അള്ളാഹു ആ അള്ളാഹുവിന് നമ്മൾ നന്ദി ചെയ്യണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല അത് മനസ്സിലാക്കാനും പ്രയാസമില്ല പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദുനിയാവിൽ വരാൻ കാരണക്കാരായിട്ടുള്ള മാതാപിതാക്കൾ ആ മാതാപിതാക്കളോട് നമ്മൾ ശുക്രു ചെയ്യണം അവർക്ക് നന്ദി ചെയ്യണം എന്നുള്ളതാണ് ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നോക്കൂ മര കൂടി മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോഴും അവർ മരിച്ചതിന് ശേഷവും തുടരുന്ന ഒരു ബാധ്യതയാണ് മാതാപിതാക്കളോട് മക്കൾക്ക് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അടുക്കൽ വന്നിട്ട് ഒരു സഹാബി അതായത് സലമയിൽപ്പെട്ട ഒരാൾ വന്നിട്ട് ചോദിച്ചു ആ റസൂർ അതായത് എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന വല്ല പുണ്യകർമ്മവും ഉണ്ടോ മരിച്ചുപയായ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ചെയ്യാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഫല പറഞ്ഞ ഉണ്ടല്ലോ അസ്വലാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മരിച്ചുമായ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ജീവിതം തുടരുകയാണ് ആത്മീയ ലോകത്ത് ലോകത്ത് അവർ ജീവിതം തുടരുകയാണ് അപ്പൊ അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണംഹും അവർ രണ്ടുപേർക്ക് വേണ്ടി നീ പാപമോചന പ്രാർത്ഥന പ്രത്യേകിച്ച് നടത്തണം ബാദിയും അവർക്ക് ശേഷമുള്ള അവർ അവരുടെ മരണശേഷമുള്ള കാലശേഷമുള്ള കരാറുകൾ നീ പാലിക്കണം അവർ മുഖേന അല്ലാതെ ചേർക്കപ്പെടാത്ത കുടുംബ ബന്ധം ഉണ്ടാവും അതെ എൻ്റെ അളാമ്മയാണ് എൻ്റെ മൂത്താമ്മയാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ ആ ബന്ധത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ് മരിച്ചു നമ്മുടെ ഉമ്മയാണ് നമ്മുടെ ഉപ്പയാണ് അപ്പൊ അവർ മുഖേന സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കുടുംബ ബന്ധം ആ ബന്ധം നീ ചേർക്കണം അതൊരിക്കലും അലംഭാവത്തോടുകൂടി അവഗണനയോടുകൂടി വിസ്മൃത കോടിയിൽ തള്ളിക്കളയാൻ പാടില്ല അതിലതിൻ്റെതായ പവിത്രതയും അതിൻ്റെതായ ഒരു 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 കണിശതയും ജാഗ്രതയും നീ കാണിക്കും ഇക്രാവ് സുദീഖ് അവരുടെ കൂട്ടുകാരെ നീ ആദരിക്കുകയും വേണം അവരുടെ ശങ്ങാതിമാരെ ആദരിക്കണം ഉപ്പാന്റെ ശങ്കാതിയാണ് ഉമ്മാന്റെ സങ്ങാതിയാണ് എന്നൊക്കെ അറിയുമ്പോൾ അവരോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാകണം അത് ഉപ്പാവിനോടുള്ള ബഹുമാനമാണ് ഉമ്മാനോടുള്ള ബഹുമാനമാണ് എന്ന് മനസ്സിലാക്കി അതോടൊപ്പം തന്നെ അലൈഹി വസല്ലം മറ്റൊരിക്കൽ പറയുകയുണ്ടായി മൂക്ക് മണ്ണിൽ മുട്ടട്ടെ എന്ന് പറയുന്നതിന് അറബികൾ ഉറപ്പോടുകൂടി പറയുന്ന ഒരു വാക്കാണിത് ഒരാളോട് ദേഷ്യം ഉണ്ടാകുമ്പോഴേ വെറുപ്പുണ്ടാകുമ്പോഴാണ് നശിക്കട്ടെ നശിക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ഒരു വാക്കാണിത് അപ്പൊ ഇത് നബിസുലം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ കീല ആ പ്രവാചകനോട് ചോദിക്കപ്പെട്ടു ആരെ ആരെപ്പറ്റിയ പ്രവാചകരെ താങ്കൾ പറയുന്നത് അതായത് വാർദ്ധക്യകാലത്ത് ഒരാൾ തന്നെ മാതാപിതാക്കളെ രണ്ടുപേരുമോ അല്ലെങ്കിൽ അവർ തരാറോ മാതാപിതാക്കൾ വൃദ്ധരായ അവസ്ഥയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അവരെ പരിചരിക്കാൻ അവസരം കിട്ടിയിട്ടും ഫലം യദുഹു ജന എന്നിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നില്ല എങ്കിൽ അവർ നശിക്കട്ടെ എന്നുള്ളതാണ് അപ്പൊ വൃദ്ധരായ മാതാപിതാക്കൾ അവശരായ മാതാപിതാക്കളെ രോഗികളായ മാതാപിതാക്കളെ കിടപ്പിലായ മാതാപിതാക്കളെ അവരൊക്കെ പരിചരിക്കുക അവരെ ശുശ്രൂഷിക്കുക അവർക്ക് സേവനം ചെയ്യുക അവർക്ക് ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണെന്ന് മാത്രമല്ല അവർക്ക് സ്വർഗ്ഗപ്രവേശനത്തിനുള്ള ഒരു സാധ്യത കൂടിയാണ് എന്നാണ് ഈ അത് സൂചിപ്പിക്കുന്നത് ഞാനിന്ന് ഒരു മരണ വീട്ടിൽ പോയി വന്നപ്പോൾ അവർ പറഞ്ഞു എൻ്റെ മരിച്ച സ്ത്രീയുടെ ഇന്ന് മരിച്ച സ്ത്രീയുടെ അനുജത്തി ഉണ്ട് അടുത്ത വീട്ടിൽ തന്നെ നാല് വർഷമായിട്ട് അവർ ഒരേ കിടപ്പിലാണെന്ന് പറഞ്ഞു അവിടെ പോയി സന്ദർശിച്ചപ്പോൾ എന്താണ് രണ്ട് രണ്ട് മക്കൾ ആ ആ കിടപ്പിലായ സ്ത്രീയുടെ രണ്ട് മക്കള് ആ ഉമ്മാനെ വളരെ പൊന്നുപോലെ നോക്കുകയാണ് അതായത് നാല് വർഷമായി ഒരേ കിടപ്പിലാണ് ഇടക്കിടക്ക് കണ്ണു തുറക്കും അതേപോലെ തന്നെ വായിലൂടെ ചെറിയ രൂപത്തിൽ ഭക്ഷണം ദ്രാവക രൂപത്തിലൊക്കെ ഓട്സൊക്കെ ഇങ്ങനെ കഴിക്കും കഴിക്കുമെന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു പക്ഷെ ആ ഉമ്മാനെ നാല് വർഷമായിട്ട് മക്കൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു അവിടെ ആ ഉമ്മാനെ അവർ അവഗണിക്കുന്നു എന്നുള്ള യാതൊരു തോന്നല് നമുക്ക് അവിടെ ഉണ്ടാവുകയില്ല നല്ല നിലക്ക് അവർ പരിചരിക്കുന്നതായിട്ട് അപ്പൊ ഇത് പക്ഷേ ഇത് എത്ര കുടുംബങ്ങളിലുണ്ട് പല കുടുംബങ്ങളിലിങ്ങനെ ഇല്ല വൃദ്ധരായ മാതാപിതാക്കൾ വീട്ടിന്റെ ഏതോ ഒരു മൂലയിൽ വൃത്തിഹീനമായ ഒരു ഏരിയയിൽ അവഗണിക്കപ്പെടുന്നതാണ് ആധുനിക ലൈഫ് സ്റ്റൈലായിട്ട് പല പല കുടുംബങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കൂടിയ വളരെ ആർഭാടം നിറഞ്ഞ വീടിന്റെ അകത്ത് ഏതെങ്കിലും ഒരു മൂലയിൽ വൃത്തിഹീനമായ ഒരു മൂലയിൽ ആ വൃദ്ധരായ ആ വീട്ടിലെ മാതാപിതാക്കൾ അവഗണിക്കപ്പെടുകയോ ഒറ്റപ്പെടുത്തപ്പെടുകയോ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുകയോ ഒക്കെ ചെയ്യുന്നൊരവസ്ഥ എന്തുമാത്രം ഗുരുതരമാണ് യഥാർത്ഥത്തിൽ അവർ ജീവിക്കുന്ന മരണപ്പെടുന്നത് വരെയും അവരെ പരിചരിക്ക ത് യഥാർത്ഥത്തിൽ മക്കളുടെ കടമയാണ് മരണപ്പെട്ടതിനു ശേഷം ജീവിത ജീവിതകാലത്തുമൊക്കെ തന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ് ഇൻഷാല്ല അത്തരം ഒരു പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണല്ലോ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ അതേപോലെ തന്നെ സത്യവിശ്വാസികൾ പ്രാർത്ഥിക്കണം എന്ന് അള്ളാഹു താല പ്രത്യേകം നിർദ്ദേശിച്ച പ്രാർത്ഥനകൾ സത്യവിശ്വാസികൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നവരായിരിക്കും എന്ന് അള്ളാഹു താല ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പ്രാർത്ഥനകൾ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് അള്ളാഹുവിനോട് ഏ പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹുദല്ല പഠിപ്പിച്ചു തരുന്ന വാചകങ്ങളാണ് ഖുർആൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അപ്പൊ അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അപ്പൊ ആ വിഷയം പറയുന്ന കൂട്ടത്തിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രാർത്ഥന അള്ളാഹു തല നമ്മളെ പഠിപ്പിക്കുന്നുള്ള വിശുദ്ധ ഖുർആാനിലൂടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രാർത്ഥന പഠിപ്പിക്കുന്നു ഒന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പറയുന്ന കൂട്ടത്തിലാണ് സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പത്തി ഒന്നാമത്തെ റബ്ബൻ ഹസാബ് ഞങ്ങളുടെ നാഥ ീ എനിക്ക് നീ പുറത്തു തരണമേ ആദ്യം ഞാൻ സ്വന്തത്തിന് വേണ്ടി ഇസ്തേഫാർ നടത്തുകയാണ് വലി വാലിതയ്യ എന്റെ മാതാപിതാക്കൾക്കും ഉണ്ടോ മാതാപിതാ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ മരിച്ചുപോയ മാതാപിതാക്കളാവട്ടെ

കുറ്റങ്ങൾ അവശേഷിക്കുന്ന രൂപത്തിൽ അത് വിചാരണ നേരിട്ട് എന്നിട്ട് ശിക്ഷയേറ്റ് വാങ്ങേണ്ടി വരുന്ന ദയനീയമായ അവസ്ഥയിൽ എന്നെയോ എന്റെ മാതാപിതാക്കളെയോ വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെയോ നീ ആക്കല്ല റബ്ബി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇത് ഇബ്രാഹിം നബി അലി ഇസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അതോടൊപ്പം തന്നെ അള്ളാഹു താല നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്ന പഠിപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥന റബ്ബിലി വലി ഹിസാബ് ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു വെച്ച് നമ്മൾക്ക് മാതാപിതാക്കൾ ഉണ്ടല്ലോ ഒരിക്കലും അവർ മരിച്ചു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ട് ആ പിന്നെ ഏതായാലും എങ്ങനെ ഏതവസ്ഥയിലാണെങ്കിൽ നമ്മൾ മരണപ്പെടുന്നത് വരെയും മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി വിശ്വാസികളായ സമൂഹത്തിന് വേണ്ടി ഉള്ള ഈ അള്ളാഹു താല പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇബ്രാഹിംബി അലി ഇസ്ലാം പ്രാർത്ഥിച്ചിട്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് റബ്ബന റബ്ബേരിക്കും എന്റെ മാതാപിതാക്കൾക്കും വിശ്വാസികൾക്കും പുറത്തു വരണമേ വിചാരണയുടെ ദിവസം ആളുകൾ എഴുന്നേറ്റു നിൽക്കുന്ന ദിവസം വിചാരണ ദിവസം വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളൊക്കെ നിന്റെ മുമ്പിൽ എഴുന്നേറ്റു നിൽക്കുന്ന ആ ദിവസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട നിലയിൽ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്റെ മാതാപിതാക്കളെ സഹായിക്കണമേ ഊരുകളെ സഹായിക്കണമേ എന്നുള്ള വളരെ അർത്ഥവത്തായ പരലോക മായ പരലോക പ്രധാനമായ ഒരു പ്രാർത്ഥനയാണിത് ഇത് സൂറത്ത് ഇബ്രാഹിം അല്ല നാല്പത്തി ഒന്നാമത്തെ ആയത്തിലാണ് ഈ പ്രാർത്ഥനയുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക പഠിക്കുക അതേപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മാതാപിതാക്കളോടുള്ള മക്കളുടെ ബാധ്യതകൾ കടമകൾ കടപ്പാടുകൾ വിസ്തരിച്ച് പറയുന്ന ഒരു ഭാഗത്ത് അല്ലാത്ത മാതാപിതാക്കളോട് അവർക്ക് അനിഷ്ടകരമായേ എന്താ നിങ്ങൾ ഈ പറയുന്നത് എന്ന രൂപത്തിൽ അവർക്ക് അരോചകമുണ്ടാക്കുന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്നിട്ടല്ലേ അവരെ ആട്ടിയകറ്റലാ തനെഹറുമാ അവരെ ആട്ടിയകറ്റാൻ പാടില്ല അവരുടെ വാക്കുകൾ ആട്ടിക്കളയാൻ പാടില്ല വക്കുല്ലവരും കരിയ മാന്യമ നമുക്ക് എതിർപ്പുള്ളതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതും നമുക്ക് വിയോജിപ്പുള്ളതുമായ വാക്കുകൾ മാതാപിതാക്കൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് ഒരു ചങ്ങായിയോട് തട്ടി പോലെ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഒരു സഹപ്രവർത്തകനോട് തട്ടി കയറുന്നത് പോലെ അവരിത് അവരോട് മാന്യമായ രൂപത്തിലായിരിക്കണം നമ്മുടെ വിയോജിപ്പ് പോലും രേഖപ്പെടുത്തേണ്ടത് വക്സുദ്റ ജനാഹദുറഹ്മാ കാരുണ്യത്തിന്റെ ചിറകു നീ അവർക്ക് കൊടുക്കണം കാരുണ്യത്തിന്റെ ചിറക് എന്താണ് പ്രയോഗം എന്നിട്ട് വക്കുൽ യും ചെയ്യണം ആ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം ഈ പ്രാർത്ഥന അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഈ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന ആളുകൾ ധാരാളം ഉണ്ട് താനും അപ്പൊ അതുകൊണ്ട് റബ്ബിർ ഹംഹുമാക്കമാ റബിയെ അവർ രണ്ടുപേർക്കും നീ കരുണ ചെയ്യണമേ എന്റെ കാരുണ്യം അവരിൽ വർഷിക്കണമേ ഖമാർ അബ്ബാനി സഹിറ അവർ രണ്ട് പേരും ചെറുപ്പത്തിൽ തന്നെ വളർത്തിയതുപോലെ ചെറുപ്പത്തിൽ എന്തുമാത്രം കാരുണ്യം വാരിക്കോരി ചൊരിഞ്ഞിട്ടാണ് അവർ ഞങ്ങളെ വളർത്തിയത് എന്നിട്ടല്ലേ ഞങ്ങൾ ഇവിടെ എത്തിയത് അവർ ഞങ്ങൾ അന്യ ഞങ്ങൾ അവഗണിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ അവസ്ഥയിലെത്തുമോ ഞങ്ങൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത യാതൊരു പരസഹായമില്ലാതെ ഉമ്മയുടെ ഉപ്പയുടെ സഹായവും താങ്ങും തണലുമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ആ കാലഘട്ടത്തിൽ ഇനി അവർ നേരത്തെ വരിച്ചുപോയ മാതാപിതാക്കളാണെങ്കിൽ പോലും അവരിലൂടെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നല്ലോ അവരിലൂടെ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നു അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ആ മാതാപിതാക്കളോട് നമുക്ക് കടപ്പാടുണ്ട് അവർ 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 നമ്മളെ വളർത്തുന്നതിൽ നമ്മളെ നമ്മൾ ഈ ലോകത്ത് വരാൻ നിമിത്തമാകുന്നതിലൊക്കെ വലിയ കാരണമായിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് നീ കരുണു രണ്ട് പ്രാർത്ഥന ഒന്ന് വാലിദയ്യ എന്ന സൂറത്ത് ഇബ്രാഹീമിലെ നാൽപ്പത്തി ഒന്നാമത്തെ പ്രാർത്ഥന ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥന അതേപോലെ തന്നെ സൂറത്തിൽ ഇസ്രായേലെ സൂറത്തുൽ ഇസ്രായേലിലെ പ്രാർത്ഥന ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള പ്രാർത്ഥന സൂറത്ത് ഇസ്രായേലിലെ ഇരുപത്തി നാലാമത്തെ ആയത്ത് റബ്ബിറഹം അറബിയെ അവർ രണ്ടുപേർക്കുതീ കരുണ ചെയ്യണമേ അവർ രണ്ടുപേരും ചെറുപ്പത്തിൽ തന്നെ പൊറ്റി വളർത്തിയതുപോലെ കരുണ ചുരിഞ്ഞിട്ടാണ് അവരെ ഞങ്ങൾ വളർത്തിയത് അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഓർമ്മയുണ്ട് ആ കടപ്പാട് പ്രാർത്ഥനയിലൂടെ നിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അവർക്ക് നീ കരുണ ചെയ്യണമേ ഇത് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടിയാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ മരിക്കുന്നതുവരെയും ഈ രണ്ട് പ്രാർത്ഥന നമ്മൾ തുടർന്നുകൊണ്ടിരിക്കണം അള്ളാഹുത്തല നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ സ്ഥലക്കും വരഹമുല്ല